സിസിവിയും ചേലക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിമുക്ത ചേലക്കരയിൽ ഞങ്ങളും കൈകോർക്കുന്നു. റോയൽ ഹോം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര, അമ്പലനട പഴയന്നൂർ, വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്ത സംരംഭങ്ങളും ചേലക്കര ഗ്രാനൈറ്റ് ചോലമക്കാവ് കിള്ളിമംഗലം ആനന്ദ് മെഡിക്കൽ എസ് എൻ ടി സ്കൂളിന് മുൻവശം ജാനകിറാം ഷോപ്പിംഗ് കോംപ്ലക്സ് ചേലക്കര, രവീസ് കാറ്ററിംഗ് സർവീസ് വെങ്ങാനല്ലൂർ ചേലക്കര, മലബാർ എർത്ത് മൂവേഴ്സ് ചേലക്കര, സിസ്റ്റേൺ മാർബിൾ ഗ്രാനൈറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. നമ്മളൊരു പരിപാടി ഒരു സമയം തീരുമാനിക്കുമ്പോൾ ആ സമയത്ത് എത്തുക എന്നുള്ളത് നമ്മുടെ ഏതൊരു പ്രവർത്തന മേഖലയാണെങ്കിലും അത് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തോടും ആ ക്ഷണിക്കുന്നവരോടും കാണിക്കുന്ന ഒരു മര്യാദയാണ്. സാധാരണ 10 മണി എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാറില്ല, 10:30 എന്നുള്ളൊരു ധാരണ നമുക്ക് മുൻവിധിയുണ്ട്. പക്ഷേ ഇന്നത്തെ 10 മണി നേരം വൈകുമ്പോൾ ചെറിയ ടെൻഷൻ എന്താ വെച്ചാൽ ഉദ്ഘാടകൻ മന്ത്രിയാണ്, നമ്മുടെ MLA മാത്രമല്ല. ഇന്നലെ വൈകുന്നേരം CC മണിയേട്ടൻ വിളിച്ച് ശരിയിലെ മന്ത്രി ഉണ്ട് എന്ന് കേൾക്കണോ, ഒന്ന് പോയാലോ. തലേ ദിവസം പോയി ഒരു ക്ഷണം മന്ത്രിയെ വിളിക്കുന്നതിലൊരു മര്യാദകേടുണ്ട്. പക്ഷെ ക്ഷണിക്കാൻ പോയപ്പോൾ അങ്ങനെ കൊണ്ടാടിയിൽ രണ്ട് പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കും. വേണ്ട, ഇവിടെ പെട്ടെന്ന് നമുക്ക് നടക്കും എന്നിട്ട് പൊക്കോളം പറഞ്ഞു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. ഞാൻ സാധാരണ 10-15 മണിക്കേ വരാറ്, വിശ്വേട്ടൻ 9 മണിക്ക് എത്തും. ഇന്ന് നേരെ തിരിച്ച് വിശ്വേട്ടനെ ഒപ്പം തന്നെ എത്തി. പക്ഷേ അദ്ദേഹം വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തും നമുക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതൊരു വേറൊരു കാര്യം ഉണ്ടായിരുന്നു. സാധാരണ അദ്ദേഹം ഒരു 10 മണിക്ക് ശേഷം ഇറങ്ങാറുള്ളൂ. ഇന്ന് നമ്മളെല്ലാവരും കാലത്ത് കേട്ടൊരു വാർത്ത ഉണ്ട് അല്ലേ, 9 മരണം, ദാരുണമായ 9 മരണത്തിനും കൂടി സാക്ഷ്യം വഹിച്ചിട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. അവരെ പോലീസ് സ്റ്റേഷൻ മറ്റേ മെഡിക്കൽ കോളേജിൽ പോയി കണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പോയി വരണത് കൊണ്ടാണ് അധികം കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിച്ചത്. എന്തിരുന്നാലും കൊണ്ടായിലെ പരിപാടി കഴിഞ്ഞിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ നമ്മൾ അടച്ച് എല്ലാവരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. നമ്മളിവിടെ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് CDS മെമ്പർമാർ, വാർഡിൽ നിന്ന് ഒന്നോ രണ്ടോ കുടുംബശ്രീ അംഗങ്ങൾ, തിരക്കില്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആശാപ്രവർത്തകർ, ഇങ്ങനെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ. എന്തിനാ ഇങ്ങനെ ക്ഷണിച്ചെന്ന് വിചാരിച്ചാൽ, ഇന്ന് 10 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. 2-ാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത്, അത് മാറ്റിവെച്ചതായിരുന്നു 6-ാം തീയതിയിലേക്ക്. ഇന്ന് ഈ പരിപാടി നടത്തി വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പ് സ്റ്റാറ്റസും ഇട്ട് അവസാനിപ്പിക്കാനല്ല പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിൻ്റെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി CCയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുഴുവൻ മെമ്പർമാരും സംസാരിക്കുമ്പോൾ, അന്ന് നമ്മൾ തൊട്ടു മുമ്പുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിലെടുത്തുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു സംവിധാനം ദീർഘകാലം നിലനിന്നുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നായിരുന്നു. മുഴുവൻ മെമ്പർമാരുടെയും പിന്തുണ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് പറയുകയും മുഴുവൻ മെമ്പർമാരും അത് സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ സാധാരണയായി ഏതൊരു ബോധവൽക്കരണ പരിപാടിക്കും ഇപ്പോൾ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, CSR വരും, അവർക്ക് അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചേലക്കര പഞ്ചായത്ത് പരിധിയിൽ ആശമാർ തന്ന കണക്ക് പ്രകാരം 11,110 വീടുകളും 44,000 ജനസംഖ്യകളുമുള്ള ഈ ചേലക്കര പഞ്ചായത്തിൽ എത്രമാത്രം യുവതി യുവാക്കൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കണക്കില് എന്നതാണ് സത്യം. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ നിങ്ങളോടൽപ്പം സ്നേഹമുള്ള ഒരാൾ നിങ്ങളുടെ മകൻ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എടുത്ത വഴിക്ക് നിങ്ങളെന്താ പറയുക, എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മകനെ നോക്കാൻ എനിക്കറിയാം. ഇതെല്ലാ മാതാപിതാക്കളും കുറേ കാലങ്ങളായി കാണാപാഠം പഠിച്ചു വെച്ചൊരു വാചക അല്ലേ അല്ലേ, എൻ്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം, എൻ്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യില്ല. എത്രമാത്രം നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ മക്കളെ നോക്കാൻ കഴിയും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടിൻ്റെ പടി കടന്ന് റോട്ടിലേക്ക് ഇറങ്ങി വാഹനം കയറുന്നത് വരെ നോക്കാൻ നമുക്ക് കഴിയും അല്ലേ? തിരിച്ചാ പടി കയറുമ്പോൾ
വേണമെങ്കിൽ നോക്കാൻ കഴിയും. നമ്മുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ, പെരുമാറുന്നതിനേക്കാൾ, ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, കളിക്കുന്നതിനേക്കാൾ, സംസാരിക്കുന്നതിനേക്കാൾ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലും അവരുടെ സുഹൃത്തുക്കളോടൊപ്പമാണ്. നമുക്ക് നോക്കാൻ കഴിയുമോ? കഴിയില്ല. ഞാൻ ആദ്യം വീണ്ടും പറയുന്നു, ഇവിടെ ഓരോ വാർഡിലെയും മാസ്റ്റർമാരുണ്ട്, സി ഡി എസ് മെമ്പർമാരുണ്ട്. 22 വാർഡുകളിലും നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. എന്തിനാ സി സി വിയുമായി ബന്ധപ്പെട്ട്, ഞാൻ ഒരു വിഷയം പകുതിയിൽ നിർത്തിയിട്ട് അങ്ങോട്ട് വരുന്നത്, സി സി വിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പരിപാടി നടത്താനുള്ള കാരണം എന്തും പ്രചരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ. ഒരാൾ എത്രമാത്രം നന്നായി ജീവിച്ചാലും എത്രമാത്രം നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാലും അവനവൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയും അതിയും ആ കാലം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാം ഒഴിവാക്കാൻ, എല്ലാം നശിച്ചു പോകാൻ. പക്ഷെ ആ കാലം വരെ ചെയ്തു വന്നിരുന്ന പ്രവർത്തനങ്ങൾ ആരെങ്കിലും തിരിച്ചറിയോ? അതിന് നവമാധ്യമ പ്രചരണം വേണം, പ്രാദേശിക മാധ്യമങ്ങളുടെ സഹായം വേണം. ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനും കൂടി വേണ്ടിയാണ് നിങ്ങളുടെ വാർഡിൽ നടപ്പിലാക്കുന്നതിന് നിങ്ങളുടെ സഹായം കൂടി വേണം എന്നതിനാണ് നിങ്ങളിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ വീണ്ടും നിർത്തിയ വിഷയത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പടികടന്ന് പോകുന്നോ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അധ്യാപകർക്ക് എത്രമാത്രം പരിമിതിയുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ കലാലയങ്ങളിലും ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, അവർക്കും പരിമിതിയുണ്ട്. എത്രമാത്രം? സ്കൂളിലേക്ക് കയറുന്ന മുറ്റം വരെ അവർക്ക് പറ്റുന്നുള്ളൂ അല്ലേ. അവർ ക്ലാസ് എടുക്കുന്നു, ഇറക്കി വിടുന്നു അല്ലേ. പക്ഷെ ആ അധ്യാപകർക്ക് ഒരു പരിധി വരെ അവനവൻ്റെ കീഴിൽ അവനവൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ പഠിപ്പിലോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അല്ലേ. പി ടി എ മീറ്റിങ്ങിൽ മാത്രമല്ല നമ്മൾ പോകേണ്ടത്, അവനവനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ വിളിച്ച് നമ്മൾ ചോദിക്കണം, എൻ്റെ മകൻ ദിവസവും കൃത്യമായി ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോ? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മറുപടി പറയുന്നുണ്ടോ? അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? എത്ര മാതാപിതാക്കൾ അധ്യാപകരെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്? ഇല്ല, വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ അത് അന്വേഷിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഒരു കൂട്ടം അധ്യാപകർ വിചാരിച്ചത് കൊണ്ടോ, മാതാപിതാക്കൾ വിചാരിച്ചത് കൊണ്ടോ, ജനപ്രതിനിധികൾ വിചാരിച്ചത് കൊണ്ടോ, എക്സൈസ് ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും അവനവൻ കഴിയുന്ന സംവിധാനത്തിൽ വിചാരിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇത് കൂട്ടായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അതിന് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എൻ്റെ മക്കളെ വിശ്വാസമാണെന്ന് അഭിമാനത്തോടു കൂടി നാലാൾ കേൾക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ അല്ലേ. എത്ര ആർക്കെങ്കിലും നെഞ്ചിൽ തട്ടി പറയാൻ പറ്റും എൻ്റെ മക്കൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിനും ഏർപ്പെട്ടിട്ടില്ല, എൻ്റെ മക്കൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പോയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? എത്ര മക്കൾ മാതാപിതാക്കൾക്ക് കഴിയാൻ പറ്റും? ഞാൻ എൻ്റെ അനുഭവം പറയാം. കഴിഞ്ഞ സെപ്റ്റംബർ തുടക്കകാലത്ത് ഗവൺമെൻറ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണേട്ടൻ്റെയും അവിടുത്തെ ടീച്ചർമാരുടെയൊക്കെ നിർദ്ദേശ പ്രകാരം എസ് പി സി കേഡറ്റുകളുമായി സഹകരിച്ചുകൊണ്ട് ഒരു 100-ദിന ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ 100-ദിന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഒന്ന്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയും പ്ലാസ്റ്റിക് കത്തിക്കരുതെന്നുള്ള ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടിയും ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇനി നമ്മുടെ കുട്ടികൾക്കിടയിൽ വരരുതെന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് നേതൃത്വത്തിൽ എസ് പി ഗവൺമെൻറ് സ്കൂളിൽ അന്നാണ് നമ്മുടെ എസ് ഐ സാറും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്, ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം നടത്തി തിരിച്ചു വരുമ്പോൾ ഞാനും വിശ്വട്ടും ഗോപാലകൃഷ്ണ മെമ്പറും തിരിച്ചു വരുമ്പോൾ അവരുടെ ടീച്ചർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തായിരുന്നു? ഗവൺമെൻറ് സ്കൂളിൽ ആരാ പഠിക്കുന്നത്? പെൺകുട്ടികളല്ലേ അല്ലേ. പക്ഷേ ആ ചില കുറച്ച് കുട്ടികൾക്കിടയിൽ ഒരു മിഠായി തിന്നുന്ന പ്രതിഭാസം വർദ്ധിക്കുന്നു, എല്ലാവർക്കിടയിലല്ല. അത് സി എസ് ആറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും, ഇവർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ 8 രൂപയ്ക്കും 9 രൂപയ്ക്കും വാങ്ങുന്ന മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ബാക്കി കിട്ടുന്ന 1 രൂപയ്ക്ക് കൊടുക്കുന്ന മിഠായി, ആ മിഠായി പിന്നെ അവർക്കിഷ്ടപ്പെടുന്നു. അതുമാത്രം 50 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ആ മിഠായി നിയമം മൂലം നിരോധിക്കാൻ കഴിയുമോ? കഴിയില്ല, കഴിയില്ല. പക്ഷേ നിയമം മൂലം നിരോധിച്ച എന്തെങ്കിലും കണ്ടൻറ് ആ മിഠായിലുണ്ടാവും. അത് പരിശോധനയ്ക്കൊക്കെ പോയിട്ട് വരണം. കൃത്യമായി നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രദ്ധയിൽ അത് പെടുത്തുകയും അദ്ദേഹം ആ അതുപോലെയുള്ള കടകൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ അനുഭവത്തിൻ്റെ, നമ്മുടെ ചിന്താശക്തിയിൽ നിന്ന്
എത്രമാത്രം ആലോചിച്ചാലും നമ്മുടെ മനസ്സിലേക്കോ മുൻപിലേക്കോ വരാത്ത അത്ര എളുപ്പത്തിലാണ് ലഹരിയുടെ അതിപ്രസരം നമ്മുടെ മക്കളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിച്ചത്? പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ് കുട്ടികളുടെയും നേതൃത്വത്തിൽ അവിടെ ഒരു ഉദ്ഘാടനം നടത്തി അവസാനിപ്പിച്ചു. രണ്ടാമതോ, ഞാനും വിശ്വേട്ടനും ചെന്നുകൊണ്ട് ആ 70-80 കുട്ടികൾക്ക് ഞങ്ങളുടെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാലിന്യവുമായി, പ്ലാസ്റ്റിക് മാലിന്യവുമായി ബന്ധപ്പെട്ടും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തു കൊടുത്തു. 1700 വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കണം ഗവൺമെൻറ് സ്കൂൾ പഠിക്കുന്നത്. 1700 വിദ്യാർത്ഥികളാണെങ്കിൽ അത് ഏറ്റവും ചുരുക്കം 1500 കുടുംബങ്ങളിലും ഉണ്ടായിരിക്കും, അല്ലേ? ചേലക്കര ഗ്രാമ പഞ്ചായത്തിൽ മാത്രമുള്ള കുട്ടികളാണോ? അല്ല, ചേലക്കര, പാഞ്ഞാള്, പഴയന്നൂർ പ്രദേശത്തെ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ കൊണ്ട് ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ ശ്രമിച്ചു. അത് 100% വിജയിച്ചു. ഏകദേശം തിരഞ്ഞെടുക്കപ്പെട്ട 10-20 കേഡറ്റുമാർ, 7-8, 9 പഠിക്കുന്ന കുട്ടികൾ, അവനവനേക്കാൾ അവനെ ഉയർന്ന ക്ലാസ്സിലുള്ള 10 പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. അത് കഴിഞ്ഞ 2 മുമ്പാണ് നടപ്പിലാക്കിയത്. ആ കുട്ടികളുടെ മനസ്സിൽ അതൊരു പാഠമായി കടക്കുമെന്ന വിശ്വാസമായിരുന്നു. 3rd ഞങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ന് 3 ചേലക്കര ബസ് സ്റ്റാൻഡിൽ ആ കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു തെരുവ് നാടകം സംഘടിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാചകം, ഒരു ചടങ്ങാക്കി അവസാനിപ്പിക്കാൻ ചേലക്കര ഗ്രാമ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഇപ്പോൾ ചേലക്കര പഞ്ചായത്തിലെയും കൊണ്ടാഴി പഞ്ചായത്തിലെയും ഏകദേശം 900 അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നതിൻ്റെ പുതുപരിപാടി പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ മുൻകാലങ്ങളേക്കാൾ അധ്യാപകർ ഏറ്റവും നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് അവിടെ സംസാരിച്ച BRCയുടെ ഒരു മാഷ് പറഞ്ഞത്, സാധാരണ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപകരുടെ എണ്ണം വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അധ്യാപകർ കൃത്യമായി പങ്കെടുക്കുന്നു. എന്തുകൊണ്ടാ? അവനവൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അവനവൻ്റെ നിയന്ത്രണത്തിലോ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് കൈവിട്ടു പോകുന്നോ എന്ന ഒരു സംശയം അധ്യാപകരുടെ മനസ്സിൽ പേറിയതിനെ തുടർന്നാണ്. 900 അധ്യാപകർ ക്ലാസ് എടുത്തു കൊടുത്തു. അവിടെ ഞാനല്ല, അവിടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് ഇപ്പോൾ ഇവിടെ എന്താ 2nd നമ്മൾ വെച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു, ഇപ്പോൾ മാറ്റി. ഈ പരിപാടിയും ഇങ്ങനെ തുടർച്ചയായി പരിപാടി വയ്ക്കാൻ കാരണം ചേലക്കര ഗ്രാമപഞ്ചായത്തിനുള്ളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ, വിദ്യാർത്ഥികളുടെ, യുവതികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ മലയാളികൾക്കൊരു, ഞാൻ എല്ലാ യോഗങ്ങളിലും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അപ്പുറത്തെ വീട്ടിലല്ലേ, അല്ലേ? എന്ത് നടന്നാലും അപ്പുറത്തെ വീട്ടില. തല്ലുണ്ടായാൽ, വെട്ടു നടന്നാൽ, കൊലപാതകം നടന്നാൽ, പീഡനം നടന്നാൽ, ഒരു മരണം സംഭവിച്ചാൽ, ഒരു അസുഖം വന്നാൽ, എന്തും അപ്പുറത്തെ വീട്ടില. എന്നെ പറ്റി, ഞാൻ എന്ന ഒരു വ്യക്തിയെ പറ്റി, എൻ്റെ മോശം സ്വഭാവത്തെ പറ്റി, ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തെ പറ്റി ഏറ്റവും ആദ്യം സംസാരിക്കാരാ? നാട്ടിലായിരിക്കും, അല്ലേ? നാട് മുഴുവൻ ചർച്ച ചെയ്ത്, നാട്ടിൽ നിന്ന് കൂട്ടുകാർ മുഴുവൻ ചർച്ച ചെയ്ത്, എല്ലാവരും അറിഞ്ഞതിന് ശേഷം എൻ്റെ കുറവ് ഞാനറിയുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ ചർച്ച ചെയ്തിട്ടായിരിക്കും നമ്മളറിയുക. ഏതൊരു വിഷയം അങ്ങനെ തന്നെയാ. പക്ഷേ ആ കേൾക്കുന്നവരിൽ, ആ കുറവ് സംസാരിക്കുന്നവരിൽ അടുത്ത് വന്നിരുന്ന് ഇടിയേ അത് അങ്ങനെയാണ്, അല്ലെ അങ്ങനത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ എന്ന് പറയുന്ന എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? മറ്റൊരാളുടെ കുറവ് നമ്മുടെ കയ്യിൽ വന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താന്നൊരു വാചകം തിരിച്ച് ചോദിച്ചാൽ ആ സംസാരം അവിടെ നിൽക്കില്ലേ? ആ ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അതും ചോദിക്കണ്ട, അത് കേട്ടാൽ അത് ശരിയാണോ, അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കാനുള്ള മര്യാദ എത്ര പേര് കാണിക്കാറുണ്ട്? ഞങ്ങൾ ഇനി മുതൽ നമ്മളത് കാണിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാ? ഒരാളെ പറ്റി, ഒരു കുട്ടിയെ പറ്റി കേട്ടാൽ അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധയിൽ ആദ്യം പെടുത്തണം. നാടും നഗരവും എല്ലാവരും ചർച്ച ചെയ്തിട്ടല്ല വേണ്ടത്. ഞാനിത് പറയാൻ കാരണം, ഈ ക്യാമ്പയിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ മെമ്പർ വന്ന് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്, നമുക്കൊന്ന് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മണിയേട്ടനെയും വിളിച്ചിരുന്നു. മണിയേട്ടനും പറഞ്ഞു, മണിയേട്ടൻ്റെ കയ്യിലും പുറത്ത് വിടാൻ പറ്റാത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്നവരോ ഈ കേൾക്കുന്നവരോ ആയ മാതാപിതാക്കളുടെ മക്കളൊന്നും അതിലുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇടവഴികളിൽ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ, ഇടവഴികളിലേക്ക് പോകുന്നവർ ആ കുട്ടികളല്ല തിരിച്ചു വരുന്നത്. അവരുടെ കണ്ണൊക്കെ ചോരക്കട്ടയായിട്ടാണ്. പണ്ട് മദ്യപിച്ചൊരു മണങ്കിലുണ്ടാവൂലേ, അവരുടെ പെരുമാറ്റത്തിലൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ മണമില്ല, പെരുമാറ്റത്തിൽ മാറ്റമില്ല, ഒന്നുമില്ല.
ഞാൻ പറയുന്നത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ മകൻ, ഞാൻ എന്ന വ്യക്തിയുടെ മകൻ ഈ പറയുന്ന മയക്കുമരുന്നിനോ മദ്യത്തിനോ ലഹരിക്കോ കഞ്ചാവിനോ അടിമപ്പെട്ട് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത പാകത്തിലേക്ക് അവൻ്റെ മാനസികാവസ്ഥ വളർന്നിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും ഈ കണ്ട കാലം ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ച് അധ്വാനിച്ച് വിയർപ്പ് ഈ മണ്ണിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമാണ് ബാക്കിയുണ്ടാവുക? ഉണ്ടാവുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിക്കുക തന്നെ വേണം നിങ്ങളെല്ലാവരും. ആ ചിന്തയിൽ നിന്നുകൊണ്ടായിരിക്കണം ഓരോ വാർഡിലും ആ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച്, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച്, ആപാലവൃദ്ധം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടി 22 വാർഡിൽ സംഘടിപ്പിക്കണം. നമ്മൾ ഇതിൻ്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോഴാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാലയ കാലയളവിൽ ഒരു പദ്ധതിയായി അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളത്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള CCVയുമായി സഹകരിക്കുന്ന ഈ പരിപാടി 22 വാർഡിൽ സംഘടിപ്പിക്കുമ്പോഴേക്കും ഒരു പരിധിവരെയെങ്കിലും നിരന്തരമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും കുട്ടികളെങ്കിലും ഇതിൽ നിന്ന് പിന്മാറുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഈ സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട്, വീടുകളുമായി ബന്ധപ്പെട്ട്, നിരന്തരം ബന്ധപ്പെടുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട് വേണം ഈ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന ബോധത്തെ തുടർന്നാണ് ഈ പഞ്ചതല പരിപാടിയിൽ നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. വാർഡിൽ നടത്തുന്ന പരിപാടി ആ വാർഡിലെ ഒരാളും അറിയാതെ പോകരുത്, ഒരു മാതാവും അറിയാതെ പോകരുത്. മറ്റൊരുത്തൻ്റെ വീട്ടിലെ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ച് സമയം കളയുന്ന നമ്മൾ അവനവൻ്റെ വീട്ടിലോ അവനവൻ്റെ മക്കൾക്കോ ഇതുപോലെയുള്ള ആപത്ത് വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാം. ഒറ്റ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ CA ബാലകൃഷ്ണൻ സാർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത്, ശരിയില്ല നീ സംസാരിക്കുമ്പോൾ, കാരണം സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആവുന്ന കാലമാണല്ലോ, വിവാദങ്ങൾ ഉണ്ടാവുന്ന കാലം, ആശമാർക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാവും ഒരു സെൽഫിയുടെ ഒക്കെ തുടക്ക സമയത്ത്. ഒരുപാട് സെൽഫികൾ വിവാദത്തിലേർപ്പെട്ട ഒരാളാണ് ഞാൻ. ഒപ്പം ആൾ പറഞ്ഞത്, അതറിഞ്ഞുകൊണ്ടായിരിക്കും ആൾ പറഞ്ഞത്, നമ്മൾ ഒരിക്കൽ പോലും വിശ്വസിക്കാത്ത നമ്മുടെ കൂടെയുള്ള പല ആളുകളും ഇതുപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടാവും, ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ള വിഷയം നമ്മളറിയുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുക, ഞാനിങ്ങനെ പ്രസംഗിക്കുക, പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കറിയുണ്ടാവും, എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നെ അറിയുന്ന എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ അനിയൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനെന്നത് വാചകം ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയാണ്. അപ്പോൾ അവർ മനസ്സിലെന്താ വിചാരിക്കുക? കൂടെയുള്ളവനെ നന്നാക്കാൻ കഴിയാത്തവനാണ് നാട് നന്നാക്കാൻ പോകുന്നത് എന്ന് പറയും അല്ലേ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സന്തത സഹചാരികളായ ആളുകളുടെ അവസ്ഥ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. നമ്മുടെ വാർഡിലെ പഞ്ചായത്തിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 കുട്ടികൾ ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലുണ്ട്, പ്ലാക്കോഡ് പ്രദേശത്തുണ്ട്. അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ഈ വൈകുന്നേരങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കളിച്ച് വീട്ടിലേക്ക് വരുന്ന എൻ്റെയോ നിങ്ങളുടെയോ മക്കൾ, എത്രമാത്രം ആ മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരുടെ പാൻറ് പരിശോധിക്കാൻ നമുക്ക് കഴിയും, അവരുടെ സെഞ്ച് പരിശോധിക്കാൻ കഴിയും? ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യണം എന്നതാണ് പറയുന്നത്. ഏറ്റവും അവസാനം ഈ പാൻറ്റിൻ്റെ നമ്മൾ ബെൽറ്റിടുന്ന സിബ് ഇതില്ലേ, എന്താ പറയുക, പട്ട, ആ പട്ടയിലുള്ളിൽ പോലും ഒളിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, അതായത് പഞ്ചസാര തരികൾ പോലെയുള്ള 3-4 തരികളുള്ള സാധനങ്ങളായിട്ടാണ് ഇപ്പോൾ പുതിയത് മാർക്കറ്റിൽ. അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഒരു നഖത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു കഷ്ണം, ഒരു പഞ്ചസാര തരി പോലെയുള്ള ഒരു സാധനം നഖത്തിൻ്റെ ഉള്ളിലിട്ട് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കുൾബാറിൽ പോയി അതിൽ ആ പെൺകുട്ടി അറിയാണ്ട് എടുത്ത് കൊടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ ആ ആരുടെ കൂടെയാണോ പോയിട്ടുള്ളത് ആ പയ്യൻ പറയുന്നതേ ആ കുട്ടി മരണം വരെ കേൾക്കുന്നു എന്ന മാനസികാവസ്ഥയിലേക്ക് പോലും പോകുന്നുണ്ട്. പണ്ട് പെൺകുട്ടികളുള്ള ആ മാതാപിതാക്കൾക്ക് ആകെ ഒരു പേടി, 18 വയസ്സ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ചെക്കൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത് പിടുത്തം വിടാന്നുള്ളൊരു പേടി ആവരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് മാത്രമല്ല, അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള പശ്ചാത്തലം കൊടുക്കണം,
അതിനോടൊപ്പം ആരും ഞാനും നിങ്ങളും ആരും ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു കാര്യമുണ്ട്. സ്വന്തം സുഹൃത്തുക്കളെ പോലെ കൂട്ടുകാരെ പോലെ മക്കളെ കൊണ്ടു നടക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് വലിയ പങ്കുണ്ടെന്നേ. സ്വന്തം സുഹൃത്തുക്കളെ പോലെ കൂടെ കൊണ്ടു നടക്കുന്ന, സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന, സാധനങ്ങൾ വാങ്ങാൻ കൂടെ കൊണ്ടുപോകുന്ന, യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന എത്ര കൂട്ടുകാർ മാതാപിതാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഉണ്ടോ? ഉണ്ടോ? ഒന്ന് കൈ പൊന്തിച്ചാ. സന്തോഷമുള്ളൂ, സന്തോഷമുള്ളൂ. കാരണം അച്ഛനോട് അമ്മയോട് അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശീലമില്ലാത്തതോ തെറ്റായതോ സംഭവിച്ചാൽ തുറന്ന് പറയാൻ പേടിയല്ല വേണ്ടത്, ബഹുമാനമാണ് വേണ്ടത് മാതാപിതാക്കളോട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം എൻ്റെ കുട്ടീനെ കാണുമ്പോഴേക്കും മൂത്രമൊഴിക്കണം എന്നാണ് ചില മാതാപിതാക്കളുടെ ധാരണ. അതല്ല വേണ്ടത്. എൻ്റെ കുട്ടി എന്നെ ബഹുമാനിക്കണം മാതാവ് എന്ന രീതിയിൽ. പക്ഷേ എന്തു വേണം, എൻ്റെ ജീവിതത്തിലോ എൻ്റെ ദിനചര്യയുടെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിക്കൊണ്ടോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് തുറന്നു പറയാൻ എൻ്റെ അച്ഛനോട് എനിക്ക് ധൈര്യമായി പറയാം, എൻ്റെ അമ്മയോട് എനിക്ക് ധൈര്യമായി പറയാം എന്നുള്ളൊരു പശ്ചാത്തലം എവിടെ ഉണ്ടാക്കണം? വീട്ടിലുണ്ടാക്കണം. അത് വീട്ടിലുണ്ടാക്കാണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളൊന്നും കേട്ടിട്ടും ഒരു കാര്യവുമില്ല. അതാ ചെയ്യേണ്ടത്. നമ്മൾ എങ്ങോട്ട് പോകുമ്പോൾ കൂട്ടുകാരെ കൂടെ കൊണ്ടു നടക്കാൻ നമ്മൾ മെടുക്കല അല്ലേ? ഭാര്യയെ കൊണ്ടു നടക്കും, പിന്നെയും കൂട്ടുകാരെ കൊണ്ടു നടക്കും. വരും സാറേ, കൂട്ടുകാരെ കൊണ്ടു നടക്കും. പക്ഷേ സ്വന്തം മക്കളെ ഞാൻ നിർത്താം. ഗോപാലക്ഷേട്ടൻ നിർത്താൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കൂട്ടുകാരെ കൊണ്ടു നടക്കുന്നത് പോലെ സ്വന്തം മക്കളെ കൊണ്ടു നടക്കുന്ന എത്ര ആളുകളുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ പരിശോധന പൂർത്തിയാകുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മക്കളെ സ്വയം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ ലഹരിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴല്ല, ഇന്ന കാര്യം ഉപയോഗിക്കുമ്പോൾ എൻ്റെ മാതാവിന് എൻ്റെ പിതാവിന് അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നണമെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരാത്മബന്ധം കൂടി വേണം. ദിവസവും വീട്ടിൽ എന്തിനും ചീത്ത പറയുന്ന, മറ്റു മക്കളെ കണ്ട് പഠിക്കണമെന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും പോകുക. അവൻ ഇത്ര മാർക്ക് കിട്ടി, അനക്കെന്താ കിട്ടാത്തതെന്ന് ചോദിക്കുന്ന എന്തിനും താരതമ്യമാണ്. പകരം അവനവൻ്റെ മക്കളുടെ കഴിവ് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിക്കുന്ന മക്കളുടെ എണ്ണം, മാതാപിതാക്കളുടെ എണ്ണം കുറവാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സി എസ് ആർ കൂടി വന്നിട്ടുണ്ട്, രണ്ടുപേരുടെ ക്ലാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ വീട്ടിലെ മക്കൾ പടകടന്ന് പോകുമ്പോഴും വിദ്യാലയങ്ങളിൽ പോകുമ്പോഴും നമുക്ക് നോക്കുന്നതിലൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു ജോലി എത്തുന്നതുവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. അവനവൻ്റെ മക്കളെ സുഹൃത്തുക്കളെ പോലെ കൊണ്ടു നടക്കാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ എന്ന് നമ്മൾ മാറുന്നോ, ആ കാലത്തെ മക്കൾ സ്വയം അവനവൻ്റെ മനസ്സിലുള്ള ചെറിയ വിഷമമെങ്കിലും തുറന്നു പറയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുള്ളൂ. അത് മാറാണ്ട് നമ്മൾ എത്ര ക്ലാസ് കിട്ടിട്ടും കാര്യമില്ല.